അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിശുദ്ധമായ മുഹറം മാസത്തിലെ ഏറ്റവും പവിത്രമേറിയ ദിവസമാണ് ആഷൂറ ദിവസം. ഈ ആഷൂറ ദിവസം ചെയ്യേണ്ട 12 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി എല്ലാവരും കാണുകയും മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യുക. ആഷൂറ ദിവസം ചെയ്യേണ്ട 12 പ്രധാന കാര്യങ്ങൾ, അതിലൊന്ന് നിസ്കാരമാണ്. 5 നേരത്തെ നിസ്കാരം നാം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അത് ജമാഅത്തോടുകൂടെ തന്നെ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പ്രത്യേകമായ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെയും കൃത്യമായി നിർവഹിക്കുക. 2 ആഷൂറ ദിവസത്തെ നോമ്പാണ്. ആഷൂറ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുൻകാല ദോഷം പൊറുക്കാൻ കാരണമാണ് ഈ ആഷൂറ ദിവസത്തിലെ നോമ്പെന്നാണ്. മറ്റൊന്ന്, കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത്. നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള പലരെയും നാം കുടുംബബന്ധം വിച്ഛേദിക്കപ്പെട്ടതായ നിലക്ക് ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ കുടുംബബന്ധം ചേർക്കാത്ത ഒരുപാട് വർഷങ്ങളോ മാസങ്ങളോ ആയി കിടക്കുന്ന കുടുംബങ്ങളുണ്ടാവാം. ആ കുടുംബങ്ങളിലേക്കൊന്ന് സന്ദർശനാർത്ഥമെങ്കിലും നാം ഒന്ന് പോയി അവരോട് കുശലാന്വേഷണം നടത്താൻ വേണ്ടി ഈ ദിവസത്തെ നാം വിനിയോഗിക്കേണ്ടതുണ്ട്. 4 ദാനധർമ്മമാണ്. ദാനധർമ്മം എന്ന് പറയുമ്പോൾ 1 ലക്ഷം 2 ലക്ഷം ഇത്ര ചെയ്യണം എന്നതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കേണ്ടതില്ല. എത്ര ചെറിയ കാര്യമാണെങ്കിലും ദാനധർമ്മത്തിനുള്ള പ്രതിഫലം അവന് ലഭിക്കും. ഇത്തക്കുന്നാറ വലവ് ബിഷക്കി തമ്ര എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ നരകത്തെ ഒരു ഈത്തപ്പന ചീള് കൊണ്ടെങ്കിലും നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ദാനധർമ്മത്തിന്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5 കുളിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും നാം കുളിക്കാറുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ ദിവസത്തെ മഹത്വം കണക്കിലെടുത്തുകൊണ്ട് നാം ശരീരവും മറ്റെല്ലാം പരിപൂർണമായ നിലക്ക് ശുദ്ധി വരുത്താൻ വേണ്ടി അവസരം കണ്ടെത്തുക. 6 സുർമയിടുക എന്നുള്ളത് സുന്നത്തായി കൊണ്ട് മഹാന്മാർ പഠിപ്പിച്ചു തന്നതാണ്. കണ്ണിന്റെ അസുഖത്തിനുള്ള മരുന്നായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതും സുർമയിടലാണ്. സുർമയിടുക എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യമാണ്. ആഷൂറ ദിവസം അത് ചെയ്യാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക. 7 ഒരു പണ്ഡിതനെങ്കിലും നാം സന്ദർശിക്കുക എന്നുള്ളതാണ്. സ്വാലിഹ്യങ്ങളുമായുള്ള സമ്പർക്കം, അത് തീർച്ചയായും നമ്മുടെ ഹൃദയത്തിന്റെ അസുഖത്തിനുള്ള മരുന്നായിട്ടാണ് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ എന്ന് പറഞ്ഞുകൊണ്ട് 5 സൂചിപ്പിച്ച കൂട്ടത്തിൽ അവസാനമായി പറഞ്ഞത് മുജാലസാത്തു സ്വാലിഹീൻ അൽ ഫുദ്ദല, ഉന്നതന്മാരായ സ്വാലിഹ്യങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അത് വലിയ നമ്മുടെ ഹൃദയത്തിന്റെ അസുഖത്തിനുള്ള മരുന്നായിട്ടാണ് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ദിവസം ഒരു ആലിമിനെങ്കിലും സന്ദർശിക്കാൻ വേണ്ടി നാം സമയം കണ്ടെത്തുക. 8 രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് രോഗികളുണ്ട്. അവരെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മാറി നിൽക്കാനല്ല, മറിച്ച് ഒരു രോഗിയെ സന്ദർശിച്ചാൽ ലഭിക്കുന്ന പുണ്യം എത്രമാത്രമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസത്തെ അതിനുവേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കുക. 9 യത്തീമിനെ തലോടുക എന്നുള്ളതാണ്. ഉപ്പമരിച്ചുപോയ കുടുംബത്തിന് അത്താണിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് യത്തീം മക്കൾ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള സ്ഥാപനങ്ങളിലുണ്ട്. അവരെ തലോടാനും അവർക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകാനും അവർക്ക് സാമ്പത്തികമായും അല്ലാതെയും സഹായം എത്തിക്കാനും നമുക്ക് സാധിച്ചെങ്കിൽ ഈ ദിവസത്തെ നമുക്ക് ധന്യമാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. 10 കുടുംബത്തിന് വിശാലത ചെയ്യുക എന്നുള്ളതാണ്. സമ്പാദ്യമുള്ളവരൊക്കെയും, ചെറിയ സമ്പാദ്യമുള്ളവരും വലിയ സമ്പാദ്യമുള്ളവരൊക്കെയും അവർക്ക് പറ്റാവുന്ന രൂപത്തിൽ കുടുംബത്തിൽ അല്പം വിശാലത ചെയ്യൽ ഏറ്റവും പ്രത്യേകമായ സുന്നത്താണ് ഈ ദിവസത്തിൽ. നമ്മുടെ സാധാരണ ദിവസം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായി നല്ല ഭക്ഷണം ഉണ്ടാക്കുക, വസ്ത്രങ്ങൾ നല്ല പുതിയ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെ എന്തെല്ലാം നമുക്ക് വിശാലത ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും അതുപോലെ തന്നെ കുടുംബങ്ങൾക്കൊക്കെ വിശാലത ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെയും വിശാലത ചെയ്താൽ ആ വർഷം ഇനി വരെ ഈ വർഷം മുഴുവനും യാതൊരുവിധ പ്രയാസവും ബുദ്ധിമുട്ടുമൊന്നും ഇല്ലാതെ തന്നെ അള്ളാഹു വിശാലത നൽകുമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. 11 നഖം വെട്ടുക എന്നുള്ളതാണ്. നഖം വെട്ടൽ സുന്നത്തായ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. നാളെ ആഷൂറ ദിവസവും വ്യാഴാഴ്ചയും ഒന്നിച്ചു കൂടുമ്പോൾ നഖം വെട്ടുന്നതിന്റെ പുണ്യം ഒന്നും കൂടി കൂടുമെന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് 1000 പ്രാവശ്യം പാരായണം ചെയ്യാൻ വേണ്ടിയും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്.
ഖുർആൻ പാരായണത്തിന് വലിയ മഹത്വമാണുള്ളത്. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ 1000 പ്രാവശ്യം കഴിയുന്നവരൊക്കെയും സൂറത്തുൽ ഇഖ്ലാസ് മഖ്റജൊന്നും തെറ്റിക്കാത്ത രൂപത്തിൽ പാരായണം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ വിജയം നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.